തെറ്റായ മാർഗത്തിൽ നടക്കുന്നവൾ. എന്റെ ഭാര്യയെക്കുറിച്ച് അവൻ പറയുന്നെന്ന് ഓർക്കണം. സഹിച്ചു, ഇനി നിശ്ചയത്തിനൂടി പോയിട്ട് മോതിര കൈമാറ്റം നടത്തി കോമാളിയാവാൻ ഞാനില്ല. അതിന് അഭിയട്ടം പോണമെന്ന് ഞാൻ പറഞ്ഞു. നിശ്ചയം നടത്താൻ എന്തായാലും പറ്റില്ല, പറയണോ അതിനു മുൻപെല്ലാം എന്നാ പറഞ്ഞു കഴിയുമ്പോ അവള് വയലന്റ് ആയ എന്ത് ചെയ്യണോന്ന് അറിയില്ല എനിക്ക്. വയലന്റ് ആയാലേ വലിച്ചു കീറണം അവളെ. അല്ല എന്താ പിന്നെ ഇങ്ങനെ ഒരു അവതാരം ഉണ്ടോ? കണ്ട നാൾ മുതൽ ജീവിക്കാൻ സമ്മതിച്ചിട്ടില്ല, ഒരു സ്വസ്ഥതയും തന്നിട്ടില്ല. മറക്കരുത് രവീണ മോളുടെ കാര്യമൊന്നും. എന്നാൽ ആ ഗായത്രി അല്ല അവളിപ്പോ, എല്ലാവരും സ്നേഹിക്കുന്നവളാ. എന്തോന്ന് സ്നേഹം? ചേച്ചി ഇഷ്ടപ്പെട്ട ആളെ അനീത്തിക്ക് ദാനം കൊടുക്കുന്നതിന്റെ സ്നേഹം. നാളെ അത് കിട്ടില്ല എന്നറിയുമ്പോ അനീത്തി ചേച്ചിയെ കടിച്ചു കീറുന്ന സ്നേഹം. എന്താ അങ്ങനെയല്ലേ? ബാല, എന്റെ അമ്മ പ്രതികരണ ശേഷി ഒരുപാടുള്ള കൂട്ടത്തിലാ. എന്നാ എന്റെ അച്ഛൻ അങ്ങനല്ല, വ്യക്തമായ കാഴ്ചപ്പാടുള്ള ആളാ. അത് നിനക്കറിയാലോ. ആ അച്ഛന് പോലും സഹി കിട്ടു, അത് നീ മനസ്സിലാക്കണം. ഇനി ആരുടെ ജീവൻ പോയാലും ശരി, ഞാനും നീയും തമ്മിലുള്ളത് അവിഹിത ബന്ധമല്ല, അതൊരു പരിശുദ്ധ ബന്ധമാണെന്ന് എല്ലാവരും അറിയണം. ആ കഷണി തലയും പ്രത്യേകിച്ചും. എനിക്കിനി ഇങ്ങനെ ഒളിച്ചു കളി വയ്യ. എവിടെയും തൻ്റെ അടുത്തോടെ നീ എൻ്റെ ഭാര്യയാണെന്ന് എനിക്ക് പറയാൻ കഴിയണം. എവിടെയും കൂടെ കൂട്ടിക്കൊണ്ട് പോകാൻ കഴിയണം. അതിനെപ്പറ്റി മാത്രം നീ ചിന്തിച്ചാ മതി. ശരി, അഭിയേട്ടനെ വീട്ടുകാരെ ഇനി ഞാൻ വേദനിപ്പിക്കില്ല. പിന്നെ ഗായത്രി കടുങ്കൈ എന്തേലും ചെയ്താലോ എന്ന് ഓർക്കുമ്പോ ഒരു ഭയം. ചെറിയച്ഛനോ പോയി, പിന്നാലെ ഗായത്രി മോളും കൂടി. സഹിക്കാൻ പറ്റുമോ അത് അഭിയേട്ടം? ഹൃദയങ്ങൾ തമ്മിലുള്ള യുദ്ധമാണ് ഇവിടെ, അല്ലാതെ ആരും ആരെയും ജയിക്കാനോ മനഃപൂർവ്വം വേദനിപ്പിക്കാനോ ശ്രമിക്കുകയല്ല. ചില നഷ്ടങ്ങൾക്ക് ഒന്നും പകരമാവില്ല അഭിയേട്ട, ഒന്നും. സന്തോഷം പാട്ടും ഒക്കെ ഇപ്പൊ ഇത്തിരി കൂടുതലാ. ഏതായാലും പെണ്ണായ മോളെ പോലെ വേണം. വാശി കേറിയാൽ അത് നേടിയെടുത്തിരിക്കും. അതിപ്പോ ആരെങ്കിലും കൊന്നിട്ടായാലും ശരി. അക്കാര്യത്തില് എന്റെ മോൾ ഉണ്ണിയാർച്ചയാ. ഇവിടെ മാത്രം വാളും പരിചയം വെച്ച് കീഴടങ്ങേണ്ടി വരും എന്ന് കരുതിയത്. ഒന്നാമത് മുൻചുണ്ടിക്കാര്, പിന്നെ എന്നെക്കാൾ ഏറെ മൂത്തതും. എങ്കിലും അവസാനം മൂക്കുകയറിട്ടു. ശേഖരോ, ദേ ഇവിടെ ഒരാള് വലിയ സന്തോഷത്തിലാ. ആ അത്രക്കൊന്നും വേണ്ട, എല്ലാം മതിരുവിട്ട പ്രശ്നോ. ഞാൻ ഇഷ്ടപ്പെട്ട ആളെ എനിക്ക് കിട്ടാൻ പോവാ, അപ്പൊ ഞാൻ സന്തോഷിക്കും, തലകുത്തി മറിയും. അതൊക്കെ ആയിക്കോ. എന്നാതേ, ഈ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ ദൂരെ മാറ്റി നിർത്തിക്കൊള്ളണം. അവളെ തന്നെ, ബാലയെ. ദേ എത്രക്കായാലും അഭി സ്നേഹിച്ച പെണ്ണാവള്, ആ ബോധം മോൾക്ക് വേണം. അങ്ങനെ സ്നേഹിച്ചെങ്കിൽ അഭിയേട്ടനെ വേണോന്ന് പറഞ്ഞ് ചേച്ചിക്ക് നിൽക്കാരുന്നല്ലോ. സ്നേഹിച്ചാളെ എനിക്ക് ദാനം തരേണ്ട കാര്യമില്ലായിരുന്നല്ലോ. ഇപ്പൊ ഏതായാലും എനിക്ക് തന്നു കഴിഞ്ഞു അഭിയേട്ടനെ. ചേച്ചി സ്നേഹിച്ചെങ്കിൽ എനിക്ക് വേണ്ടി എന്റെ ഇഷ്ടം മനസ്സിലാക്കി അങ്ങനെ ഒരു ത്യാഗം ചെയ്തു. അപ്പൊ ആ ചേച്ചിയുടെ വിവാഹ ശേഷം ഞാൻ നന്ദിയുടെ കാട്ടാൻ പാടില്ല, അങ്ങനെ ചേച്ചിയെ വേദനിപ്പിക്കാൻ പാടില്ല. പിന്നെ അവര് സ്നേഹിച്ചു പോയെന്ന കാരണത്താൽ വിവാഹ ശേഷം തെറ്റായ ബന്ധത്തിലേക്കൊന്നും പോവാൻ പോകുന്നില്ല. ഏത് സുന്ദരിയോ ആയിക്കോട്ടെ, അഭിയേട്ടനൊപ്പം ഒന്നിച്ചൊരു മുറിയിൽ ഉണ്ടായാൽ തെറ്റായൊരു നോട്ടം പോലും അഭിയേട്ടനിൽ നിന്നുണ്ടാവില്ല. അത് എനിക്ക് എന്റെ അനുഭവത്തിലൂടെ അറിയാം. എന്നാ ഇനിയും കുറെ അറിയാനുണ്ട് എന്റെ മോള്, അനുഭവത്തിലൂടെ.
ഞാൻ പറയുന്നതൊക്കെ ഇപ്പൊ പഴവാക്കായി കരുതിക്കോ. എന്നാ ബാലയെ നിയന്ത്രിച്ചില്ലെങ്കിൽ, അവളെ അകറ്റി നിർത്തിയില്ലെങ്കിൽ നഷ്ടം മോൾക്ക് തന്നെയായിരിക്കും. ഒന്ന് മനസ്സ് തണുത്ത് വരുമ്പോ അതിനിടയ്ക്ക് ചൂട് പിടിപ്പിക്കും മുത്തശ്ശൻ. എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ചേച്ചിയെ തള്ളി പറയില്ല മുത്തശ്ശി, വെറുക്കില്ല. ഇനി ഈ ഒരു രാത്രി കൂടിയാണ് ബാക്കി. നാളെ രാവിലെ മുതൽ എന്തൊക്കെയാ നടക്കാൻ പോകുന്നതെന്ന് ഒരു ഊഹവുമില്ല. അതെന്താ ഊഹിക്കാൻ കഴിയാത്തത്? പഴയ കന്നിയുടെയും മെറീനയുടെയും സ്വഭാവമാണ് ഗായത്രിക്ക്. അതുകൊണ്ട് ആ തീക്ഷ്ണത ആ കുട്ടിയിൽ നിന്നുണ്ടാവും, പലതും നശിപ്പിക്കും. പിന്നെ ഇവിടേക്ക് വരണമൊന്നുമില്ല സാറേ. അതൊക്കെ ഇപ്പോഴേ മനസ്സിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നതാ നല്ലത്. രാവിലെ പോവല്ലേ, ആഹാരം എടുക്കട്ടെ. ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും കഴിച്ചോ? ഇല്ല, ബാലമോള് കഴിക്കാതെ കടന്നു. എനിക്കും കഴിക്കാൻ പറ്റിയ ഒരു മാനസികാവസ്ഥയല്ല. ഞാനും നല്ല ടെൻഷൻ അനുഭവിക്കുന്നുണ്ട് ചേച്ചി. പിന്നെ സാറ് മരുന്നിന്റെ സഹായത്തിലാണ് ഇപ്പൊ ജീവിക്കുന്നത്. അതുകൊണ്ട് ആരൊക്കെ പട്ടിണി കിടന്നാലും സാറത് പാടില്ല. വേണ്ട, ആഹാരവും മരുന്നും ഒക്കെ ഒഴിവാക്കുക. ഇനി ശ്രീകാന്ത് എല്ലാ സത്യവും തുറന്നു പറഞ്ഞ ശേഷം എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയണം. അതിനുശേഷം മതി ഭക്ഷണമൊക്കെ. ഞാൻ എത്രയോ തവണ പറഞ്ഞതാ സാർ ഗായത്രിമോളോട് സത്യം പറയാമെന്ന്. എന്നിട്ട് ഈ മുഹൂർത്തം വരെ കാര്യങ്ങൾ നീട്ടിക്കൊണ്ടു പോയത് സാറും ബാലമോളുമാ. ഇനിയിപ്പോ ഗായത്രിമോൾ അറിയേണ്ടതൊക്കെ അറിഞ്ഞു കഴിഞ്ഞ സാർ എന്തെങ്കിലും കഴിക്കൂ. എനിക്ക് തോന്നുന്നില്ല സാറിന് അത് പറ്റുമെന്ന്. മരിക്കട്ടെ ശ്രീകാന്ത്, ഹൃദയം ഏതാണ്ട് നിൽക്കുന്ന അവസ്ഥയില്ല. സത്യങ്ങൾ പറയാതെ എങ്ങനെ എല്ലാം സോൾവ് ചെയ്യുന്ന ചിന്തയില്ല ഞാനിപ്പോ. ആ ചിന്തേനെ അപകടമാ സാർ, അതിനൊപ്പം നിൽക്കാൻ എനിക്ക് കഴിയില്ല. ആരൊക്കെ എതിർത്താലും നാളെ ഞാൻ പോവും. പോകാതിരുന്നാലും ഗായത്രിമോൾ എല്ലാം അറിയും. പിന്നെ ഒരു നിമിഷം നേരത്തെ അറിയെങ്കിൽ അറിയട്ടെ, അതാ സാർ നല്ലത്. അച്ഛാ, എന്തെങ്കിലും ഒന്ന് കഴിക്കച്ചാ, ഒരു ചപ്പാത്തി എങ്കിലും. ഇന്ന് ഉറങ്ങിയ കണ്ണ് നാളെ അങ്ങനെ തന്നെ വേണമെന്ന് ആഗ്രഹിക്കുന്നവനാ ഞാൻ. ഒരിക്കലും ഉണരാത്ത ഉറക്കത്തിലേക്ക് വീഴണമെന്ന് ആഗ്രഹിക്കുന്നവന് എന്തിനാ മോളെ ആഹാരം? ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ അറിയാം. പേര് കേട്ട് എന്റെ വല്യമ്മയുടെ പാചകത്തിൽ ചിലത് അവിടെ നിന്നപ്പോ ഞാൻ പഠിച്ചെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് മുൻശുണ്ടിയുള്ള എന്റെ അഭിയേട്ടന്റെ അമ്മയുടെ മുന്നിൽ തൽക്കാലം പിടിച്ചു നിൽക്കാം. ഇപ്പൊ മുൻശുണ്ടിയുള്ള അഭിയുടെ അമ്മ കല്യാണം കഴിഞ്ഞാൽ എന്റെ കുട്ടിയെ സ്വന്തം മോളെ പോലെ സ്നേഹിക്കും. ആ പിന്നെ അവർക്ക് പെൺകുട്ടികളൊന്നും ഇല്ലല്ലോ, ആകെ കൂടിയുള്ളത് അഭിമോ മാത്രമാ. ആ ഇനിയിപ്പോ ആ വീട്ടിനകത്ത് അനക്കമൊക്കെ ഉണ്ടാവും. ആ ഇവിടെയാ ആളൊഴിഞ്ഞ പോലെ ആകാൻ പോകുന്നത്. മോളങ്ങ് പോയാ പിന്നെ ഞങ്ങൾക്കൊക്കെ എന്തുവാ സന്തോഷം. മോള് ഹോസ്റ്റലിൽ നിന്നപ്പോ തന്നെ അവധി ദിവസത്തിനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു മുത്തശ്ശി.
അങ്ങനെയുള്ള ഞങ്ങൾക്കൊക്കെ ഇനി മോളെ അഭി വിട്ടാലായി. അങ്ങനെ കടുംപിടുത്തൊന്നുള്ള ആളല്ല അഭിയേട്ടൻ. അതുകൊണ്ടേ മുത്തശ്ശിക്ക് കാണണമെന്ന് തോന്നുമ്പോഴൊക്കെ ഞാൻ മുമ്പില് പ്രസന്റ് ആയിരിക്കും. ആ വാക്ക് പാലിച്ചാ മതി. പാലിക്കില്ലാന്ന് തോന്നുന്നുണ്ടോ? എനിക്കങ്ങനെ അധികം ബന്ധുക്കളൊന്നും ഇല്ലായിരുന്നു. നമ്മള് മംഗലാപുരത്ത് താമസിക്കുമ്പോ അയൽക്കാരായിരുന്നു ശരിക്കും ബന്ധുക്കള്. എന്നാ ഇപ്പൊ കഥ മാറി, ചുറ്റിനും ബന്ധുക്കൾ ഒരുപാട്. ഇനി ഈ കല്യാണം കൂടി കഴിയുന്നതോടെ എല്ലായിടവും മാറി മാറി നിക്കാം. പിന്നെ ഇവിടെ വരുന്ന പോലെ എനിക്ക് അവിടെയും പോണം. മുത്തശ്ശിനെയും വല്യമ്മയും എന്റെ ബാലേച്ചയൊക്കെ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും എനിക്ക് കാണാതിരിക്കാൻ പറ്റില്ല. എന്റെ മുത്തശ്ശൻ അനാവശ്യ സംശയങ്ങൾ ഉള്ളിൽ വെച്ചോണ്ടേ ബാലേച്ച കാണുമ്പോഴൊക്കെ എന്തോ പറയുന്നുണ്ട്. അതൊന്നും ഞാൻ കേൾക്കില്ല. ഞാനും അഭിയേട്ടനെ എവിടെ താമസിച്ചാലും അവിടെ ബാലേച്ച വരുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അതുപോലെ അങ്ങോട്ട് പോകുന്നതിലും അഭിയേട്ടനെ എനിക്ക് തരാൻ വേണ്ടി ഉത്സാഹിച്ച ആരെയും ഞാൻ മറക്കില്ല. ഈ ജന്മം അതിനെ നീ എന്തിനാടി കരയുന്നേ? പറഞ്ഞ പോലെ അമ്മ എന്തിനാ കരയുന്നേ? ഉള്ളി അരഞ്ഞ പിന്നെ കണ്ണിന് വെള്ളം വരില്ലേ? അവക്ക് എന്തൊക്കെയോ മനപ്രയാസമുണ്ട്. അത് വേറൊന്നുമല്ല മുത്തശ്ശി, ഇതൊക്കെ കാണാനും കേൾക്കാനും എന്റെ അച്ഛൻ അരികിലില്ലല്ലോ എന്ന സങ്കടവും. പാവം, എന്തായി രാത്രിയില്? എന്തായി തീരുമാനം എന്നറിയാൻ വന്നതാ. എന്താ മോളെ പറയാൻ പോയിട്ട് ഒന്നും പറയാതെ നീ വന്നത്? പറ്റിയില്ല അച്ഛ. ഒരു പരിധിവരെ എല്ലാത്തിനും കൂട്ടു നിൽക്കുന്ന ആളാ അച്ഛൻ. അബിയുടെ അമ്മയെ പോലെ പരിസരം മറന്ന് ചൂടാകുന്ന കൂട്ടത്തിലല്ല. എന്നാൽ ഇവിടെ ഇനി അത് പറ്റില്ല. നിശ്ചയം വരെ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചു. അതിൻ്റെ മുഹൂർത്തം എടുത്തിട്ടും നാളെ ആ ചടങ്ങ് നടക്കില്ല എന്ന് ഉറപ്പിച്ചിട്ടും പറഞ്ഞിട്ടില്ല കാര്യങ്ങൾ. നാളെ ശ്രീകാന്ത് പോകും പറയാൻ. അത് ഉറപ്പിച്ചു കഴിഞ്ഞു. എന്നാലും ഇത്രയും വേണമായിരുന്നോ സാറേ? എന്റെ ജയമോന്റെ മരണസമയത്ത് ഈ വീടിന്റെ സ്ഥിതി എന്തായിരുന്നു എന്നറിയില്ല. മോന്റെ ചിത കത്തി എരിയുമ്പോഴാ കന്യ കുഞ്ഞിനെയും കൊണ്ട് ഈ നാട്ടിൽ നിന്ന് തന്നെ പോയത്. അത് ജയന്റെ മരണത്തെ പോലെ എല്ലാവർക്കും ഷോക്കായിരുന്നു. പിന്നെ എത്രയെത്ര ക്ഷേത്രങ്ങളിൽ ഞാൻ പോയെന്നും എത്ര നാള് കാത്തിരിപ്പ് തുടർന്നെന്നും അഭിറാമിനറിയാം. എന്ന് വെച്ചാ ഒരു വീടിന്റെ സ്പന്ദനമായവളാണ് മടങ്ങിയെത്തിയിരിക്കുന്നത്. അങ്ങനെ ഞങ്ങളുടെ എല്ലാ ആയുസ് കൂട്ടാനായിട്ട് ആ മോള് മടങ്ങി വരുമ്പോ അവളെ നഷ്ടപ്പെടുത്താൻ ആരെങ്കിലും ആഗ്രഹിക്കുവോ സാറേ? അതിന് ആർക്കെങ്കിലും കഴിയുമോ? എന്നിട്ടിപ്പം അതേ കൊച്ചുമോള് കാരണം എല്ലാവരുടെ ആയുസ് കൂടിയോ? എന്നിട്ടിപ്പം അതേ കൊച്ചുമോള് കാരണം എല്ലാവരുടെ ആയുസ് കൂടിയോ? സാറും മരണത്തിൽ നിന്ന് തന്നെ കഷ്ടിച്ചാ രക്ഷപ്പെട്ടിരിക്കുന്നത്. എല്ലാവരുടെയും സങ്കടം എനിക്കറിയാം. എന്നാലും പറയേണ്ടത് പറയാതെ നിവൃത്തിയില്ല. നാളെ എന്ത് സംഭവിച്ചാലും ശരി, അവിടെ നിന്ന് അബി ഗായത്രിയുടെ വീട്ടിലേക്ക് പോകില്ല. വിവാഹം കഴിഞ്ഞതിന് ശേഷം നാടകം ഒരുപാടായി. ഒന്നിച്ച് ജീവിക്കാൻ കഴിയാത്ത ബന്ധത്തെ ദാമ്പത്യം ഒന്നും പറയാൻ പറ്റില്ല.
അതും 4-5 kilometers ചുറ്റളവിൽ താമസിക്കുന്നവര്. ഇതുപോലെ എന്റെ ലൈഫിൽ ഒരു സംഭവമില്ല. പക്വതയെത്തിയവർ, അതും വിവരവും വിദ്യാഭ്യാസവും ഉള്ളവർ, ഇങ്ങനെ കള്ളം പറയുന്നതും താഴേക്ക് പോകുന്നതും അത്ര നല്ലതല്ല സാർ. അതുകൊണ്ട് നാളെ ശ്രീ പോകുന്നെങ്കിൽ അത് ബാല പോയ പോലെ ആകരുത്. തന്റെ അടുത്തോടെ പറയണം ബാലയുടെ വിവാഹം കഴിഞ്ഞു എന്ന്. അത് പറയാനാ ഈ രാത്രി ഞാൻ വന്നത്. ഞങ്ങൾക്ക് കൂട്ടിക്കൊണ്ട് പോണം സാർ ഞങ്ങളുടെ മരുമോളെ. അഭിയുമായി ബാല ഒന്നിച്ച് ജീവിക്കണം, അതിനാ അവരൊന്നായത്. അല്ലാതെ ഒന്നിച്ചു കഴിയുമ്പോൾ മറ്റുള്ളവരവരെ തെറ്റായ കണ്ണോടെ നോക്കാനല്ല, അവർ തമ്മിൽ അവിഹിത ബന്ധമുണ്ടെന്ന് പറയാനല്ല. ശരി സാർ, പോട്ടെ. ഞാൻ എനിക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞു. അപ്പോഴാ നാഥൻ സാറ് നാളെ കൊണ്ട് ഇതിനൊരു പരിഹാരമാകുമെന്ന് പറഞ്ഞത്. നാളെ എന്തായാലും ശ്രീ ഗായത്രിയെ എല്ലാം അറിയിക്കുമെന്നുള്ള കാര്യം ഉറപ്പാ. എന്നാ പിന്നെ കുറച്ചുകൂടി നേരത്തെ അവർക്കാവാമായിരുന്നു. എങ്ങനെ പറയോ അച്ഛാ, ഓരോ നിമിഷം അവർ തീർന്നുകൊണ്ടിരിക്കുക. ഗായത്രി സംഭവങ്ങൾ അറിഞ്ഞാൽ നഷ്ടങ്ങൾ മാത്രം ഉണ്ടാവുമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് ഒരു ദിവസം നീട്ടി കിട്ടുമെങ്കിൽ അത്ര ആയിക്കോട്ടെന്ന ചിന്തയോടെയായിരുന്നു അവരുടെ പോക്ക്. നാളെ എല്ലാം അറിയുമ്പോ ഗായത്രി എന്തെങ്കിലുമൊക്കെ നഷ്ടങ്ങൾ ഉണ്ടാക്കിയ അതിന് അവള് മാത്രമല്ല, ബാലയും നാഥൻ സാറും ഒക്കെ ഉത്തരവാദികളാ. കാരണം ഇത് ഇത്രത്തോളം വളരാൻ കാരണം അവരൊക്കെയാ. അമ്മ ഒന്നും അറിയാതെ സംസാരിക്കരുത്. രവീണ എന്റെ മുറപ്പെണ്ണാണെന്ന ഒറ്റ കാരണത്താലാണ് ഗായത്രി അവളെ കൊല്ലുന്ന പണിയൊക്കെ ചെയ്തത്. അത് മനസ്സിൽ നിൽക്കുമ്പോ ആർക്കെങ്കിലും ഗായത്രിയോട് സത്യം പറയാൻ പറ്റൂ? ഇതിപ്പോ ഗായത്രി ബാലയെ സ്നേഹിച്ചു തുടങ്ങിയിരിക്കുന്നു. ആ സ്നേഹത്തിന് ആത്മാർത്ഥതയുണ്ട്, പരിശുദ്ധിയുണ്ട്. അത് ബാല കാട്ടിയ ത്യാഗത്തിന്റെ ഫലമാ. നിന്നെ ഗായത്രിക്ക് നൽകി എന്ന ധാരണയാണ് അതിന്റെ പിന്നിൽ. അത് മാറുമ്പോ എന്തായിരിക്കും അവളുടെ പ്രതികരണം ഒന്നും പറയാൻ പറ്റില്ല. ആ മുഹൂർത്തത്തെ ഭയത്തോടെയാണ് എല്ലാവരും കാണുന്നതെങ്കിലും ചിലപ്പോ ഗായത്രി നമ്മൾ ചിന്തിക്കുന്ന പോലെ വയലൻസ് ഒന്നും കാട്ടിയില്ലെങ്കിലോ? ബാലയുടെ വഴി മുടക്കാതെ അവളൊരു അനിയത്തെ പോലെ പെരുമാറിയെങ്കിലോ? അങ്ങനൊരു ചിന്ത വേണ്ട. നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാ പിന്നെ ഗായത്രിക്കൊപ്പം തനിച്ച് ബാലയെ വിടാതിരിക്കുന്ന നല്ലത്. അവരൊത്തുപോവുകയാണെങ്കിൽ തന്നെ അവരെ നിരീക്ഷിക്കാൻ നീ ആരെങ്കിലെയൊക്കെ വിട്ടിരിക്കണം. ശരിയാ, ആ നേരത്തെ അവൾ ബാലയെ സ്നേഹിക്കുമ്പോഴും ഉള്ളിലൊരു കൊലയാളി ഉണ്ടായി എന്ന് വരാം. നിശബ്ദമായ കൊലയാളി. അവൾ ആ സമയത്ത് അമിത ആത്മാർത്ഥത കാട്ടിയെന്ന് വരും. അത് സംശയിക്കാതിരിക്കാനുള്ള അടവ് മാത്രമാണ്. മിലിട്ടറി ഇന്റലിജൻസിൽ വർക്ക് ചെയ്തിട്ടുള്ള എന്റെ കാൽക്കുലേഷൻസ് അത്ര തെറ്റാറില്ല. പിന്നീട് കരുതി തന്നെ ആയിരിക്കും എന്റെയും പോക്ക്. എന്നാൽ ബാല ഗായത്രി കൊല്ലുമെന്ന് അറിഞ്ഞാലും അവളുടെ മുന്നിലേക്ക് കഴുത്ത് നീട്ടിക്കൊണ്ട് ചെല്ലാൻ തയ്യാറാവും. അതിന് നീ അനുവദിക്കരുത്. നിന്റെ ഭാര്യയാണ് ബാല, അതിന്റെ അധികാരം നീ കാണിക്കണം. ഗായത്രിക്ക് വേണ്ടി പരമാവധി ബാല സഹിച്ചു. ഇനി എന്തുണ്ടായാലും ദൈവം ബാലയെ കുറ്റപ്പെടുത്തില്ല, ശിക്ഷിക്കില്ല. ആ ബോധം അവളിൽ ജനിപ്പിക്കണം. ഗായത്രിക്ക് വേണ്ടി പരമാവധി ബാല സഹിച്ചു. ഇനി എന്തുണ്ടായാലും ദൈവം ബാലയെ കുറ്റപ്പെടുത്തില്ല, ശിക്ഷിക്കില്ല. ആ ബോധം അവളിൽ ജനിപ്പിക്കണം. നാളെ മുതല് ആരെയും ഭയക്കാതെ നിനക്ക് പറയാൻ കഴിയണം മോനെ, ബാല നിന്റെ ഭാര്യയാണെന്ന്. നിങ്ങൾക്ക് ആരെയും ഭയക്കാതെ യാത്ര ചെയ്യാനും കഴിയണം.
ഏകദേശം കിടക്കുന്നില്ലേ? കിടന്നിട്ട് ഉറക്കം വരാതിരിക്കുന്നതിലും നല്ലത് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നതാ. ഒന്ന് കണ്ണടച്ച കാണുന്നതൊക്കെ കാണാൻ പാടില്ലാത്ത കാഴ്ചകളാ. വട്ടം ചുറ്റിയ കയറ്, നിലവിളി ഒക്കെ മനസ്സിനെ വേദനിപ്പിക്കുക. നാളെ എന്നൊരു ദിവസം ഇല്ലായിരുന്നെങ്കിൽ എന്നുകൂടി പലപ്പോഴും ചിന്തിച്ചു പോവുക. വയ്യ മോളെ, നാളെ ഏതായാലും എല്ലാം ഗായത്രി അറിയുമല്ലോ. ഇത്രയും നാള് ഇതിങ്ങനെ കൊണ്ടുപോയതിലേ വേദനയുള്ളൂ. എന്റെ ജയന്റെ മോളുടെ സ്നേഹം കിട്ടണമെന്ന സ്വാർത്ഥത, അത് തന്നെ ഗായത്രി മോൾക്ക് പ്രതീക്ഷ കൊടുക്കാൻ കാരണം. അത് ജയന്റെ ആത്മാവിന് ബോധ്യപ്പെടും. ആ ആത്മാവ് നമ്മളെ കൂടുതൽ കരയിക്കില്ലെന്ന് കരുതാ, അല്ലേ? വരുന്ന ഞായറാഴ്ച തന്നെ ആ ചടങ്ങ് നടത്തും. മോളുടെ നിശ്ചയം, ഈ വിവാഹ നിശ്ചയം ശേഖരൻ നടത്തുമോ? അതിന് ഇവരൊക്കെ ഇങ്ങനെ നിന്നു കൊടുക്കുമോ? വിവാഹം കഴിഞ്ഞവർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. ഞാൻ പോവും, പോയി പറയും എല്ലാം. ഇങ്ങനെ ഇരുപക്ഷവും ചിലത് തീരുമാനിക്കുമ്പോൾ പിന്നെ സംഭവിക്കുന്നത് അത് കണ്ടു തന്നെ തീരണം.